ബൈബിൾ പണ്ഡിതനും തലശ്ശേരി അതിരൂപതാംഗവുമായ ഫാദർ മൈക്കൽ കാരുമറ്റത്തിന് സഭയുടെ മൽപ്പാൻ പദവി ലഭിച്ചു. സീറോ മലബാർ സഭയുടെ 30-ാം സിനഡിൽ വെച്ചാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത്. സമ്പൂർണ്ണ ബൈബിളിൻ്റെ മലയാള വിവർത്തനത്തിലെ 3 ചീഫ് എഡിറ്റർമാരിൽ ഒരാൾ ഫാദർ മൈക്കൽ കാര്യമറ്റമായിരുന്നു. ഗുഡ്നസ് ടി വിയിലെ പാഥേയം എന്ന പരിപാടിയിലൂടെ മൈക്കിളച്ചൻ നടത്തുന്ന സുവിശേഷ വ്യാഖ്യാനം ഏറെ ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. താമരശ്ശേരി രൂപതയിലെ കുളത്തുവയൽ ഫൊറോന ഇടവകയിൽ 1942 ജനിച്ച ഫാദർ മൈക്കിൾ കാര്യമറ്റം 1968 June 29 റോമിൽ വെച്ചാണ് വൈദിക പട്ടം സ്വീകരിച്ചത്. റോമിലെ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബൈബിൾ വിജ്ഞാനീയത്തിൽ ഡോക്ടറേറ്റും നേടി. കുട്ടികൾക്ക് ബൈബിൾ പഠനം കൂടുതൽ എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടെ ബൈബിൾ ചിത്രകഥാ പുസ്തകത്തിന് രൂപം നൽകിയത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ആർട്ടിസ്റ്റ് ദേവസിയുമായി ചേർന്ന് 1983 November 1 ഏലിയ പ്രവാചകൻ എന്ന ആദ്യ പുസ്തകം പ്രസിദ്ധീകരിച്ചു. പിന്നീട് ബൈബിളിലെ ഒട്ടുമിക്ക സംഭവങ്ങളും ചിത്രകഥകളായി പുറത്തിറക്കി. മലയാളത്തിനു പുറമെ 13 ഭാഷകളിൽ ഈ ചിത്രകഥകൾ പ്രസിദ്ധീകരിച്ചു. ഇതോടൊപ്പം കുട്ടികൾക്കായി ഒരു ബൈബിൾ തയ്യാറാക്കി. ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് സാധാരണയായി ഉയർന്നുവരുന്ന യേശുവിൻ്റെ ദൈവത്വം, പരിശുദ്ധ ത്രിത്വം, കൂദാശകൾ, വിശുദ്ധരുടെ മാധ്യസ്ഥം തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി പ്രസിദ്ധീകരിച്ച വിശ്വാസത്തിൻ്റെ വേരുകൾ എന്ന പുസ്തകത്തിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ വെളിപാട് പുസ്തകത്തിന് മൈക്കിളച്ചൻ എഴുതിയ വ്യാഖ്യാനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളുടെയും വ്യാഖ്യാനം ഉൾപ്പെടുന്ന ബൈബിൾ തീർത്ഥാടനം എന്ന വ്യാഖ്യാന പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചതും മൈക്കിളച്ചനാണ്. 15 തലശ്ശേരി രൂപത വചനപ്രഘോഷണ സമിതിയുടെ ഡയറക്ടറായും 4 മുരിങ്ങൂർ ഡിവൈൻ ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പളായും സേവനം ചെയ്തിട്ടുണ്ട്.